ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഒരുപാട് നാളത്തിന് ശേഷം നമ്മളുടെ ഒരു ട്രാവൽ വ്ളോഗാണ്. ആളറിയെന്ന് വിചാരിക്കുന്നു. അനീസ് നമ്മുടെ ഷെഫാണ്. എന്തായാലും നമ്മൾ ഏകദേശം അവസാനത്തെ ഒരു ട്രാവൽ ഞങ്ങൾ ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേമാതിരി ഒരു നവംബർ ഡിസംബർ ടൈമിൽ കൊടൈക്കനാൽ ട്രിപ്പ്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു കൊടൈക്കനാൽ ട്രിപ്പായിരുന്നു നമ്മൾ അവസാനമായിട്ട് പോയത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇതപ്പോൾ കോവിഡ് കാര്യങ്ങളൊക്കെ വന്നു. മാർച്ചിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കോവിഡ് കാരണം ഫുൾ മുടങ്ങി. എന്തായാലും ഒരു 7-8 മാസങ്ങൾക്ക് ശേഷം ഒരു കോവിഡ് കാലത്ത് യാത്രയാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഇതുവരെ പുറത്തേ ഇറങ്ങിയിട്ടില്ല, ആദ്യത്തെ യാത്രയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ പോകുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ ഉള്ള നെല്ലിയാമ്പതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഒരു ഹിൽ ഏരിയ ആണ്. ഞങ്ങൾ സ്കൂട്ടറിൽ പോകാനാണ്. നല്ല സീൻ കിട്ടിയത് എന്താണ് പറഞ്ഞാൽ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ. ഞങ്ങൾ എന്തൊക്കെ എപ്പോഴൊക്കെ പ്ലാൻ ചെയ്യുന്നോ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു കണ്ടക്ഷൻ ഇനി കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഞാനും രണ്ടുപേരും മാത്രമല്ല, ഇനി ഓരോരോ ഭാഗത്ത് പോണ വഴിക്ക് തന്നെ ഓരോരുത്തരനെ പിക്ക് ചെയ്ത് മൊത്തം 6 ആളാണുള്ളത്. അപ്പോൾ യാ നമ്മുടെ എല്ലാം മതി യാത്ര പൊളിച്ചെടുക്കാം. അപ്പൊ മാസ്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുൾ സേഫ്റ്റിയിലാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ വീഡിയോ മുഴുവനെ തന്നെ കാണാം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഒന്നും പറയാനില്ല. നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ്. ഇദ്ദേഹത്തെ പരിചയം ഉണ്ടാവുന്ന് വിചാരിക്കുന്നു. അൻസിൽ പരിചയം വഴിയില്ല. ഇത് പിന്നെ മൂപ്പര് എൻ്റെ ഒരു മൂപ്പരൻ എൻ്റെ ഒരു കൂട്ടുകാരനാണ് ബാദുഷ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ നെല്ലിയാമ്പതിയിലേക്ക് ഇതാ എല്ലാവരും കൂടി. ഏകദേശം ഒരു എത്ര മണിക്കൂറായിട്ടുണ്ടാവും? അരമണിക്കൂറായിട്ടുണ്ടാവില്ലേ? പാലക്കാട് നിന്ന് അരമണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കരലിൽ. നമ്മൾ ഓൺ ദ വേ ടു നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതി പോകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാഴ്ചയും കൂടി കാണാനുണ്ട്. പോത്തുണ്ടി ഡാം നമ്മുടെ ഇവിടെ പാലക്കാട് തന്നെയാണ്. പാലക്കാട് എന്ന് പറയാമല്ലോ, പാലക്കാടിൻ്റെ ആ ഭാഗമായിട്ടാണ്. അതാ ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്നത് കണ്ടില്ലേ, നല്ല മഞ്ഞുണ്ട് കേട്ടോ. പാലക്കാട് നല്ല മഴയായിരുന്നു. എന്തായാലും അതാ ഈ കാണുന്നത് പോത്തുണ്ടി ഡാമാണ് കേട്ടോ. ഇതാ അതിൻ്റെ മേലത്തെ വ്യൂ. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയാൽ ഇതിൻ്റെ മേലത്തെ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി അവിടെ ഒക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കാണുന്നു. വെള്ളം എന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അവിടെ കയറാനോ കാണിച്ചു തരാനോ പറ്റില്ല. എന്തായാലും ഈ മേലെ നിന്ന് വെള്ളം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് നമുക്ക് വേണമെങ്കിൽ കാണാം. പറയടാ എന്തെങ്കിലുമൊക്കെ പറയണം. കോവിഡ് കഴിഞ്ഞു അല്ല, കോവിഡ് കഴിഞ്ഞു എന്ന് പറയാനില്ല, കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളിങ്ങനെ യാത്രയൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. എത്ര കാലമാണ് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുക അല്ലേ? അതൊക്കെ തന്നെ. എന്താണ് അനുസരിച്ച് അതിൻ്റെ എന്താണ് കോവിഡ് കാലത്ത് ഇറങ്ങണതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് അത് പറ? മാസങ്ങളോളായി പുറത്തിറങ്ങിയിട്ട്. അപ്പം പിന്നെ ഇനി പോകുമ്പോൾ നല്ല ഭാഗത്തേക്ക് തന്നെ പോകണം. മഞ്ഞ് മൂടിക്കിടക്കണ നല്ല വൈബ് സ്ഥലത്തേക്ക് തന്നെ നമ്മൾ പോണ്. അതാണ് പിന്നെ 6-7 മാസമായിട്ട് വീട്ടിൽ ഇരിക്കണതിൻ്റെ ഇത് ഒരു ഫ്രസ്ട്രേഷൻ മാറ്റാൻ കുറച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണത് നല്ലതാണ്. അതന്നെ നമ്മള് പിന്നെ പണം പോയിട്ട് പവർ വരട്ടെ. അപ്പോൾ നമ്മള് കോവിഡ് കാലത്തൊരു യാത്ര ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, പ്രിക്കോഷൻസ് കാര്യങ്ങൾ. മാസ്ക് മാത്രം ഈ ഇത് മാത്രം ഒരു ബുദ്ധിമുട്ടുള്ളൂ. എന്തായാലും അതൊന്നും വിഷയമല്ല. നമ്മൾ പോണ സ്ഥലം പക്കയാണ്. നമുക്കിതാ പോത്തുണ്ടി ഡാം ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ആ ഭാഗം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ മേലെന്നൊരു ചെറുതായിട്ട് വള്ളത്തിൻ്റെ ഭാഗം കൂടി കണ്ടിട്ട് നമുക്ക് നേരെ വിടാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. ഇതാ നമ്മുടെ പോത്തുണ്ടി ഡാം. നല്ല കോടുണ്ട്. ഇതാണ് നമ്മുടെ പോത്തുണ്ടി ഡാമിന്റെ വ്യൂ ട്ടോ. ഇതാട്ടോ നമ്മുടെ അനീസിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്.
അനീസ് അനീസിന്റെ പണി ഇതാ, നമുക്ക് വത്തലൊക്കെ കൊണ്ടുവന്നിണ്ട്. ഇതാ കാണണ്ട് തോന്നുന്നുണ്ട്. വത്തല് പിന്നെ എന്തൊക്കെ ഉണ്ടാ ബാഗില്? അയ്യോ ബിസ്ക്കറ്റ് പ്രൊമോഷൻ ട്ടോ, ഈ കമ്പനിക്ക് ഞങ്ങൾ പ്രൊമോഷൻ നൽകിയിരിക്കുന്നു. രണ്ടുപേര് വരാനുണ്ട്, അവരിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാണ്. അരിപ്പൊന്നുമില്ല, നീ ഒഴിച്ചു വാങ്ങണ്ട്. നല്ല ചായ ഒഴിക്കുന്നുണ്ട് നമ്മുടെ ആള്. മക്കളെ നേരം പോയിട്ട് വന്നിട്ട് വന്നെ ചായ പിടിച്ചിട്ടാകും. എന്നാലും വരുന്ന കൂട്ടുകാരനെ നീ ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ ചതിക്കാണ്. ആ അവര് നേരം വഴിയോണ്ട് അങ്ങനെയൊക്കെ ചെറിയ പണിഷ്മെന്റ് ആണോ? അത്ര സ്വീകരിക്കാൻ പറ്റുമോ? നമ്മുടെ ഹെൽമെറ്റ് ഇതാ ഇവിടെ വീട് കിടന്നിരിക്കുന്നത്. ഹെൽമെറ്റ് എടുക്കണം. ണ്ട ഹെൽമെറ്റ് എടുത്ത് അവൻ്റെ സേഫ് ആയി കൊടുത്തിട്ടുണ്ട്. ഞാൻ കയറട്ടെ കേട്ടാ, കേറിട്ട് എടുത്താൽ മതി. കേറിട്ട് എടുത്താൽ മതി. ആ കേറിട്ട് വണ്ടി വിട്ടോ, വണ്ടി പോട്ടെ. നമ്മൾ ഈ നെല്ലിയാമ്പതി എത്തും തോറും നമുക്ക് തണുപ്പ് കൂടിക്കൂടി വരും. അതാണ് അതിൻ്റെ ഒരു നമ്മുടെ ഹീറോസ്. ഹീറോ 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 രണ്ട് ഗൈസ്. അപ്പോ നമ്മള് ഇതപ്പോ ഏകദേശം കയറി വരുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇത് മെയിൻ വ്യൂ പോയിന്റ് ആണ്. അവിടെ ഒരുപാട് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും നിങ്ങൾ അധികം സമയം സ്പെൻഡ് ചെയ്യണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും വരുമ്പോൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആയിട്ടല്ല, മിസ്റ്റേക്ക് അല്ല, നിങ്ങളിവിടെ സമയം സ്പെൻഡ് ചെയ്യണം. അത് നിങ്ങൾ മാക്സിമം ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏകദേശം ഒരു 4-4.5 ആകുമ്പോൾ വന്നു കഴിഞ്ഞാലും ഈ തണുപ്പും ഈ ഒരു ഇത് ഇവിടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ രണ്ടാമത്തത് ഇതാണ്ടോ, ഒരു മല അവിടെ അങ്ങനെ കാടാ, കാട് പിടിച്ചിട്ട് ഒരു നല്ല തിക് ഫോറസ്റ്റ് മാതിരിയാണ് ഈ മലൻ്റെ അവിടെ നിന്ന്. ഇതൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. എന്താ കേട്ടോ, സെറ്റ് സ്ഥലമാണ്. ഞങ്ങളിവിടെ അധികം നേരം നിൽക്കില്ല, നിങ്ങൾ വരുന്ന വഴിക്ക് നമ്മളിവിടെ ഒന്ന് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. പക്ഷേ വരുന്ന സമയത്ത്, നിങ്ങൾ മല കയറുന്ന സമയത്ത് നിങ്ങളിവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളത്, നിങ്ങൾക്ക് സമയം മിസ്സാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മേലെ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ജസ്റ്റ് ഒരു 4-5 ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അങ്ങനെ പോകാൻ വേണ്ടിയാണ്. ഓക്കെ, നെല്ലിയാമ്പതി എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ആദ്യം വേണ്ടത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മുടെ പരിപാടി. അപ്പൊ നമ്മൾ ആ കാര്യം കടക്കാൻ പോകുന്നത്. നെല്ലിയാമ്പതി എക്സാക്ട് നെല്ലിയാമ്പതി എത്തി എന്നുള്ളതിന്റെ ഇതാണ്. നമ്മുടെ തേയിലത്തോട്ടങ്ങള്, ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളുണ്ട് നമുക്ക് ഇവിടെ. ഫേമസ് ആയത് ചായക്ക്, ചായ പൊടി കിട്ടില്ലേ ഇവിടെ? ഏതോ ഫേമസ് ആയത് ഒരു മില്ലാണ് അത് കാണുന്നത്. അതാണ് എ വീട്ടിന്റെ. നമ്മുടെ എ വീട്ടി ഇതുണ്ടോ, ചായപ്പൊടി അവിടെ മില്ലിൽ എന്തൊക്കെയാണ് നടക്കണെന്നൊക്കെ പറ്റുമെന്നറിയില്ല, നോക്കാം നമുക്ക്.
ഇത് ഇവിടെ കമ്പനിക്കുള്ളതാ അല്ലേ? അത് ശരി. ചേച്ചി ഇവിടെ ഹോട്ടൽ വല്ലതും ഉണ്ടോ? ഹോട്ടൽ ഹോട്ടൽ നമ്മളിതാ ഇവിടെ നെല്ലിയമ്പതി ഏകദേശം സ്പോട്ട് എത്തിയിരിക്കുന്നു. പോണ വഴിക്ക് ഇതാ ഈ ഒരു തട്ടുകട മാത്രമേ ഉള്ളൂ, ഈ ഒരു കട മാത്രം. ഇതാ ഈ കാണുന്ന ഈ ഒരു കട, ആൾക്കാരെ കൂടി നിൽക്കണുണ്ടോ? ഈ ഒരു കടയിൽ നിന്നാണ് ഇപ്പൊ നമ്മള് കണ്ടിട്ട് നമ്മള് വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് കഴിക്കാ പറഞ്ഞിട്ട് ഇങ്ങനെ പോയി. പക്ഷേ അവിടെ ഒരു ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ ഇനി അങ്ങോട്ട് കട ഉണ്ട്, ഒരുപാട് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചായക്കടയിൽ നിന്ന് ചായ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ ഇവിടുന്ന് കുടിച്ചിട്ട് നിങ്ങൾ വേഗം പോകാനായിട്ട് ശ്രമിക്കുക. യെസ്, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം. മീസേ എന്തെങ്കിലുമൊക്കെ പറയടാ. ഇതാ നമ്മൾ പൊറോട്ട ഓർഡർ ചെയ്ത് ബാദുഷ ഇതാ കഴിക്കണേ. നമ്മുടെ കൂടെ വന്ന രണ്ടാൾക്കാര് നല്ല തീറ്റയാണ്. അല്ല, ഇവരുടെ കൂടെ വേറെ രണ്ടാൾക്കാരുണ്ടായിരുന്നില്ലേ, അവര് വണ്ടി കംപ്ലൈന്റ് ആയിട്ട് താഴേക്ക് വീണ്ടും ഇറങ്ങിയിട്ട് അവര് വേറെ വണ്ടി എടുത്തിട്ട് വരാ പറഞ്ഞു. ചൈൽഡ് ലൈനിലേക്ക് വിളിച്ചപ്പോ കിട്ടിയില്ല. ഇതാ നമ്മളിപ്പോ പൊറോട്ട വാങ്ങിട്ട് നമ്മള് പൊറോട്ട കഴിച്ചിട്ട് ദേശീയ ഭക്ഷണം. ദേശീയ ഭക്ഷണം എവിടെ പോയാലും മലയാളിക്ക് പൊറോട്ട ആണോ? അതാണ് നമ്മൾ പൊറോട്ടയും പിന്നെ എന്ത് കറിയാടാ, വെജിറ്റബിൾ കറിയും കഴിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ക്യാമറമാൻ സുഹൈൽ, മോഡൽ അനീസ്. ആ വാ, സൂമിംഗ് ഒക്കെ ഉണ്ട്. സൂമിംഗ് ഏതാണ് രസം? ഈ കാണുന്നതാണ് ഇതിന്റെ രസം. ഇങ്ങനെ തട്ട് തട്ട് പോലെ അടുക്കിയിട്ടിരിക്കണോ ആ നമ്മുടെ തേയില തോട്ടം അടുക്കി. ഇത് നമ്മൾ ഇവിടുന്ന് അപ്പോഴന്നെ നമ്മൾ കണ്ടില്ലേ കുറച്ച് സ്ത്രീകളൊക്കെ ചേർന്ന് തേയില വെട്ടുന്നത്? അതേമാതിരി വെട്ടിയിട്ട് ഇവരിത് അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് അപ്പോഴേ നമ്മൾ എ വി ടിയുടെ ഫാക്ടറി കാണിച്ചെന്നില്ലേ, ആ ഫാക്ടറിക്ക് ഇവർ കൊണ്ടുപോകണം. ഇത് അങ്ങനത്തെ ഒരു വണ്ടിയിൽ ഇവരിതൊക്കെ കൂട്ടിയിട്ട് ഇതൊരു ഇതിലാക്കിയിട്ട് ബാഗിലാക്കിയിട്ട് ഇവർ അങ്ങോട്ട് കൊണ്ടുപോകും. അതാ വേഴാമ്പൽ, ഇതാ ഇതാ വേഴാമ്പൽ, വേഴാമ്പൽ ഇതാ. അടിപൊളി പക്ഷി. എന്താ തൂക്കവാലം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് കാരടി എന്ന് പറയുക നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് നമ്മൾ മേലേക്കാണ് ഇപ്പൊ പോകേണ്ടത്. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയായിരുന്നു, അവിടെ നമ്മൾ ട്രസ് പാസിംഗ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ തൂക്കുവാലത്ത് എത്തി. നമ്മളിങ്ങനെ തൂക്കുവാലം കേട്ടോ, ഇവിടെ ഒരു തൂക്കുവാലുണ്ട് നെല്ലിയമ്പതിക്ക്. ഇങ്ങോട്ടേക്ക് അധികം ആൾക്കാർ വരാറില്ല, പക്ഷെ ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇതൊക്കെയാണ് കാണേണ്ടത്. കൂടുതൽ ആൾക്കാരും സൂസൈഡ് പോയിന്റ് കാണാനാണ് പോവാറ്. ഇവിടെ നടക്കുന്നുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ വെഡിങ് വെഡിങ് ആണോ അതോ വെഡിങ് ആണോ എന്നൊന്നും അറിയില്ല. ഫോട്ടോഷൂട്ടാണ്. സേവ് ദ ഡേറ്റ് എന്തോ ആണ് തോന്നുന്നത്. സേവ് ദ ഡേറ്റ് പറയല്ലേ. ഇതാണ്ടോ ക്യാമറ. ഇതൊക്കെ ഇതാണ് തൂക്കുവാലം. കാണുമ്പോ വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ഈ മലമ്പുഴന്റെ അത്ര തൂക്കുവാലം വരും. അങ്ങനെ ഒരു തൂക്കുവാലം സുഖം.
അപ്പൊ ഗൈസ് നമ്മളിതാ ഈ വള്ളച്ചാട്ടും ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് ഇനി എങ്ങോട്ടാടാ സീതാർഗുണ്ട്. നമ്മളിനി നേരെ പോകുന്നത് സീതാർഗുണ്ട് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെയാണ് നമ്മള് കാണാനുള്ളത്. മറ്റേ വ്യൂ പോയിന്റ്, ആ മരം, നിങ്ങളൊക്കെ നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് കാണാൻ പറ്റുന്ന അവിടെ ഇട്ടരാം. അപ്പോ അതൊക്കെ അവിടെയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ ഇനി നമ്മള് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, സീതാർഗുണ്ട്. ഇതാ സീതാർഗുണ്ട് ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? ഏകദേശം നെല്ലിയാമ്പതി ശരിക്കും നമ്മള് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇങ്ങോട്ട് വരണമെങ്കിൽ 20 കിലോമീറ്റർ യാത്ര ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നേരെ നമ്മള് സീതാർഗുണ്ടിലേക്ക് പോവാണ്. ഇതാണ് ഇവിടുത്തെ വേറൊരു മാർക്കറ്റ്, സീതാർഗുണ്ട് പോണ വഴിക്ക് സൈലന്റ് വാലി വ്യൂ പോയിന്റ് ഉള്ള അവിടുത്തെ ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. ഇവിടെയാണ് സ്റ്റേ ചെയ്യാനുള്ളതൊക്കെ, ഇവിടെയാണ് മെയിന് ഹോട്ടലുകളൊക്കെ ഉള്ള. ലാമറേഡിയൻ ഉണ്ട്, ജ്യോതി റീട്രീറ്റ് ഉണ്ട്, ഇവിടെ കുറേ ഹോട്ടലുകളും. ഹോം സ്റ്റേ ആണ് ഇവിടെ മെയിൻ കേട്ടോ. ഹോം സ്റ്റേ ആകുമ്പോൾ നമുക്ക് ഹോംലി ഫുഡുകൾ കിട്ടും, ബാക്കി കാര്യങ്ങളൊക്കെ ഈസാവും. ഗൈസ് ഇതാണ് നമ്മുടെ സൂസൈഡ് പോയിന്റിൻ്റെ എൻട്രൻസ്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാ അവിടെ ഇപ്പോൾ കാണുന്ന കൗണ്ടർ കണ്ടോ, ഇതാ അവിടെ കാണുന്ന അവിടെ നിങ്ങൾ ജസ്റ്റ് പേരും നിങ്ങൾ എവിടെ നിന്നാണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക. അവർ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ ചോദിക്കും. പൈസ ഒന്നുമില്ലല്ലോ, പൈസ ഒന്നുമില്ല കേട്ടോ, ഫ്രീ ആണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് അവിടെ പോയിട്ട് പേരും ഇതും കൊടുക്കുക, വണ്ടി എടുക്കുക, നേരെ പോവുക. എന്തായാലും അവിടെ പേര് കൊടുത്തിട്ട് നിങ്ങൾ ഉള്ളിൽ പോവുക, പൈസ ഒന്നും കൊടുക്കണ്ട. ഓക്കെ, നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് ആ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് എസ്റ്റേറ്റും കാപ്പിക്കുരു തന്നെയാണ് തോന്നുന്നു അല്ലേ. കാപ്പിക്കുരുവാണ് രണ്ട് സൈഡും. നല്ല രസത്തിൽ അവർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. വേറൊരു വൈബാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അത്യാവശ്യം തണുപ്പുണ്ടല്ലേ സുഹേല. ഉച്ചപ്പോ സമയം ഏകദേശം രണ്ടോ 1:45 ആവുന്നു. അപ്പോൾ അപ്പോഴും നമുക്ക് തണുപ്പ് ഇപ്പം തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, കാരണം മിക്ക ഫോറസ്റ്റ് ഏരിയകളും പ്ലാസ്റ്റിക് ഫ്രീ സോണുകളാണ്. നമ്മൾ പ്ലാസ്റ്റിക് ഉള്ളിൽ കടത്തരുത് ഒരിക്കലും. നമ്മളഥവാ കടത്തിയാലും നമ്മളത് തിരിച്ച് അഥവാ ബാഗിൽ തന്നെ ഇട്ടിട്ട് തിരിച്ചു കൊണ്ടുപോകാം. നമ്മൾ ഇവിടെ ഇട്ട് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ടാകും. ഇത് കഴിച്ച് കുരങ്ങന്മാരും ഇവർ കുറേ മൃഗങ്ങളെ ഇത് കഴിച്ച് മരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ കാര്യം പറഞ്ഞാൽ ഹില്ലാണ്, അത്യാവശ്യം നല്ല സേഫ്റ്റി ആയി ഡ്രൈവ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ നോക്കുക. അതിൻ്റെ ആ ചന്ത ആ ഒരു അവർ സൈഡ് അലങ്കരിച്ചിരിക്കുന്നു നോക്കുക, അതാണ് അതിൻ്റെ എന്ത് കാടായാലും ശരി അവർ അലങ്കരിക്കുന്നുണ്ടല്ലോ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി എല്ലാം. അപ്പോൾ നമ്മൾ നമ്മുടെ അവസാനത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്, നമ്മുടെ സീതാർഗുണ്ട്. അല്ല കുണ്ട്, ഞാൻ എന്തെങ്കിലും പറയാം. നമ്മുടെ അവസാനത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ലൊക്കേഷൻ കാഴ്ചകളും വ്യൂ പോയിൻ്റൊക്കെ. നമ്മുടെ നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾ കാണുന്നത് ഒരു മരം ഇതുമാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. എല്ലാവരും ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ വരാറ്. അപ്പോൾ യാ നമ്മൾ ആ ഭാഗം കണ്ടു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കാം. പോണ വഴി അടിപൊളി വഴിയാണ് കേട്ടോ, കണ്ടോ. അതടക്കം വരെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി മഞ്ഞ് അങ്ങോട്ട് മൂടിയിട്ട് കാണാൻ പറ്റുണ്ടോന്ന് അറിയില്ല. ഉച്ചയാണ് കേട്ടോ, ഉച്ച സമയത്ത് തന്നെ നല്ല കോട മഞ്ഞൊക്കെ മൂടിയിട്ട് ഉഷാറായിട്ടുണ്ട്. ഗൈസ് അപ്പോ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഒരു കുരങ്ങന്റെ ഒപ്പം മറ്റൊരു കുരങ്ങൻ. ഇതാ കുരങ്ങനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വന്നപ്പോൾ ഇതാ നല്ല മഞ്ഞാണ് കേട്ടോ, ഒന്നും കാണാനില്ല കേട്ടോ. നല്ല മഞ്ഞ് പറഞ്ഞാൽ നല്ല മഞ്ഞ്, നല്ല കോടമഞ്ഞ് ഇതപ്പോൾ വന്ന് മൂടിയതാണ്. അപ്പോൾ എന്തായാലും നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഏകദേശം എത്തി. നിങ്ങൾ ഇനി കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം, മാസ്റ്റർ പീസ് ഓഫ് നെല്ലിയാമ്പതി.
എന്താ ഇങ്ങനൊക്കെ പോടാന്നു ഈ എത്തിച്ചും ഇതാണ് ഇതന്നെ എവിടെ നിന്ന് അടിയാ ആർക്കുണ്ട് ആറ് സെറ്റ് മരം ആ മരത്തിൽ രണ്ടു മൂന്ന് ഫോട്ടോ സൂയിസൈഡ് പോയിന്റ് എത്തിയിട്ട് ഒരു സൂയിസൈഡ് കണ്ടിട്ട് പോവാന്ന് ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അത് കഴിഞ്ഞാൽ അത് ആൾക്കാരൊക്കെ നടക്കുന്നു നടക്കടാ നടക്കടാ ഇപ്പൊ കുറച്ച് മഞ്ഞ് ഇതായി ഒന്ന് താഴത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് മാക്സിമം കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല മാക്സിമം നോക്കുന്നുണ്ട് നമ്മള് വ്യൂ പോയിന്റ് കഴിഞ്ഞതാ ഒരു വെള്ളച്ചാട്ടത്തേക്ക് കിടക്കാനുള്ള വഴിയാണ് ശരിക്കും ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താണ് പേരെന്ന് ഞങ്ങൾ തിരക്കും ഒരുപാട് തിരക്കും പക്ഷെ അതിന്റെ പേര് എന്താന്ന് മാത്രം ഞങ്ങൾക്ക് കിട്ടുന്നില്ല പക്ഷെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന് സീതാർകുണ്ട് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ സൂയിസൈഡ് പോയിന്റ് വെള്ളച്ചാട്ടം ഏത് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കാം പക്ഷെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്താൽ മതി നിങ്ങൾ ആര് ഇവിടേക്ക് വന്നാലും ഇവിടെ ആരും കാണാതെ പോവരുത് പോവരുത് എല്ലാരും മിസ് ചെയ്യും എല്ലാരും മിസ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നീട് ഒരു വീഡിയോ കാണുമ്പോ നാം വന്നത് മിസ് ചെയ്ത് തോന്നിപ്പോ അപ്പൊ ഞങ്ങള് മാക്സിമം എല്ലാ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങള് നിങ്ങക്ക് കാണിച്ചു തരും എന്നുള്ള ആ ഒരു എന്താണ് നിങ്ങൾ കാണിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങില്ല മടങ്ങില്ല ആരും മിസ് ചെയ്യരുത് ഈ വെള്ളച്ചാട്ടം ഓക്കെ ഇവിടെ എത്തിയും കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഇതുണ്ട് ശേഷം എന്താ നല്ല ആൾക്കാരുണ്ടോന്ന് നമ്മൾ ചിന്തിച്ചു പോകും കാരണം അത്രയും ഉള്ളേരിയയിലാണ് ഇത് പക്ഷെ അവിടെ എത്തിയാൽ നമുക്ക് അറിയാം ഇത്രയും ആൾക്കാർ ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നോന്ന് നമ്മളെ ഇറങ്ങി ഇറങ്ങി ഇപ്പൊ എവിടെ തന്നെ എത്തി എന്നുള്ള ഒരുവിധം അവസാന വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തി അതിലെ സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്ക് അവിടെ പോവാൻ പറ്റുമോ എന്നറിയില്ല പോവാൻ പറ്റുമെന്ന് തോന്നുന്നു എന്തായാലും പോയിട്ട് നോക്കാം ഗായ്സ് ഇത്രയും ദൂരെ എത്തിയിട്ട് സങ്കടം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഫുള്ള് കാടും പന്തിയൊക്കെ ആയിട്ട് ഇതാണല്ലോ അതുവരെ ഇത് അങ്ങോട്ട് ഇറങ്ങണം ഇതാണെങ്കിൽ ഒരു സ്ലോപ്പ് ഏരിയയാണ് അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴിയൊക്കെ വന്ന് കാട് വന്ന് മൂടിയിരിക്കുന്നു വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് ഞങ്ങളെ ഒറ്റച്ചാട്ടം അങ്ങനെ പോവും ചിലപ്പോ വീണ് കഴിഞ്ഞാലേ പൊട്ടി പോലും കിട്ടൂല അപ്പോ ഇതാ വന്നവരൊക്കെ ഇതാ ഇരിക്കണു കുറച്ചുപേര് കാണാൻ വന്നിട്ട് റെസ്റ്റ് അത്രയും ഇറക്കും കേറ്റുമാണ് വയസ്സായവരുണ്ടെങ്കിൽ വരാണ്ടിരിക്കുകയാണ് നല്ലത് കാരണം ഇറങ്ങുന്ന സ്പീഡിൽ നമുക്ക് കയറാൻ കഴിയില്ല അത് കാര്യമാണ് കാരണം പക്ഷേ ഇറങ്ങുന്നത് ആ സ്പീഡിൽ നേരെ താഴത്ത് പോകാനും സ്പീഡാവും അത് കിലോമീറ്റർ വെച്ച് എത്തും സ്പീഡ് ആയിരിക്കും അപ്പോ എന്തായാലും 60 രൂപയിൽ പോവാം മാക്സിമം എന്തായാലും ഇത്ര ദൂരം നമ്മൾ എത്തി പക്ഷേ സംഭവം നല്ല തണുപ്പുണ്ട് ഇതാ കണ്ടോ കോടമഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു കോടമഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ കാണുന്ന കോടമഞ്ഞ് വീണ്ടും വന്ന് മൂടാൻ നിൽക്കുകയാണ് അതിന്റെ മുമ്പ് നമുക്ക് ആ ഇത് അടയണേന്റെ മുമ്പ് നമുക്ക് മേലെ കയറാനായിട്ട് നോക്കാം ഓക്കെ ഞാൻ ഗൈസ് നമ്മള് വരുന്ന വഴിക്ക് ഇതാണ്ടോ ഒരുപാട് ഇതങ്ങനെയുള്ളൊരു ഈ സംഭവം കണ്ടിട്ടുണ്ടാവും നമ്മൾ ഒരുപാട് കണ്ടു കേട്ടോ അപ്പം ഇതെന്താണെന്ന് അവിടെ ചോദിച്ചപ്പോൾ ഇതാ ഈ സാധനം കണ്ടോ ഒരു നാലഞ്ചെണ്ണം പൊട്ടി ഇതാ ഈ ഇത് ഈ കാണുന്നത് നമ്മൾ കുടിക്കുന്ന കോഫിയുടെ കുരുവാണ് ഇത് ഏകദേശം എന്താ പറയുക ഉണക്കി പൊടിച്ച് ആയിട്ടാണ് നമുക്ക് കോഫി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ കാണുന്നത് കോഫിയുടെ കുരുകളാണ് ഇതാ ഈ കാണണമൊക്കെ ഇതാണ്ടോ ഞങ്ങൾ ഒരുപാട് ചെടികൾ ഇത് അവിടെ ഒരുപാടുണ്ട് ഈ വരുന്ന വഴിക്ക് തേയില ഇതൊക്കെ കാണണമൊക്കെ എക്കറ കണക്കിന് ഇത് കാണുന്നുണ്ട് ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഈ പാലത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന അവിടെയാണ് നമ്മളിത് കണ്ടത് അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കോഫിയുടെ കുരു തോട്ടമാണ് എന്നാണ് എന്തല്ലേ ഓരോ ഭാഗത്ത് പോകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ഞാൻ കോഫി കുരു ആദ്യമായിട്ടാണ് കേട്ടോ കാരണം ഇതാണ്ടോ ഈ പച്ച സാധനം ഉണക്കി പൊടിച്ചിട്ടാണ് കോഫി ആക്കുന്നത് ഉഷാറായില്ലേ
ഗൈസ് നമ്മൾ ഇതൊക്കെ കയറി, പക്ഷേ നമുക്ക് സംഭവമൊന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും ഉഷാറായി ഇറച്ചിക്കണേ, അത് നടന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മല ഇറങ്ങാൻ പോവുകയാണ് ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ള ഒരു സജഷൻ കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞ മാതിരി തൂക്കുപാലം കണ്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തൂക്കുപാലം കാണാൻ പോകില്ല, കാരണം അത്രയും ടയേർഡാവും. സ്റ്റേ ചെയ്യണവരാണെങ്കിൽ മാത്രം നിങ്ങൾ മാക്സിമം ഇത് കണ്ടിട്ട് ഏത് നമ്മുടെ സൂസൈഡ് പോയിൻ്റ് കാണാൻ പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം തൂക്കുപാലം കാണാൻ പോവുക. ഓക്കെ, അപ്പോൾ യാ എന്തായാലും എന്താണ് വെയ്യ തീരെ. അപ്പോൾ നമ്മൾ ഇനി ചുരം ഇറങ്ങി വീടെത്തണം. അപ്പോൾ എന്തായാലും ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നത്, എന്തായാലും വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഇനിയും കിടിലൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും തിരിച്ചെത്തും. അപ്പോൾ കോവിഡ് കാലത്ത് യാത്രയിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, എവിടെയും ഒരു പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ധൈര്യമായിട്ട് നെല്ലിയാമ്പതിയിലേക്ക് വരാം. ബാക്കിയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ അമ്മയ്ക്ക് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.